ലോകമൊത്തം വെറുക്കുന്ന ആ ജിൻഡോ പുരുഷ വേശി. ജിൻഡോ ജിൻഡോ ഒരു മിനിറ്റ്, ഞാനാ പറഞ്ഞേ. അപ്പൊ താങ്കൾ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംസാരം സംസാരിക്കുന്നത്? ഞങ്ങൾക്കിത് അറിയുന്ന ഭാഷയല്ല, ഈ ഭാഷ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. മനസ്സിലായോ? ആര് പഠിപ്പിച്ചു? ഈ വെള്ളക്കുപ്പായം അണിഞ്ഞ, വെള്ള നൈറ്റി അണിഞ്ഞ പാസ്റ്റർമാരാണ് ഞങ്ങളെ ഇത്തരം ഭാഷകൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ വായിച്ചിട്ട്, ബൈബിൾ വായിച്ചിട്ട് അത് കുത്തുപുസ്തകമാണെന്നും അതിന് വ്യക്തമായ തെളിവുകളും ഉണ്ട്. എന്നാ വിശുദ്ധ ഖുർആൻ എടുത്തുകാണ്ട് ഉൽപ്പത്തി 19:19 പറയുന്ന രീതിയിലുള്ള ഒരു ഒറ്റ വചനം ഗിൻഡ കാണിക്കുക എന്നുണ്ടെങ്കിൽ ഈ സ്പോട്ടില് ഞാൻ കുരിശുമതം സ്വീകരിക്കും. ഈ സ്പോട്ടില്, അതായത് സ്വന്തം അപ്പന് വീഞ്ഞു കൊടുത്ത് മയക്കി കിടത്തി കൊച്ചുണ്ടാക്കാൻ പറഞ്ഞ രീതിയിലുള്ളൊരു വചനം, സ്വന്തം സഹോദരിയെ കെണിയിൽ വീഴ്ത്തി ബലാത്സംഗം ചെയ്യാൻ പറയുന്ന ഒരു വചനം, സ്വന്തം മകന്റെ ഭാര്യയെ കുഞ്ഞാളിന് കൊടുത്ത് പിന്നെ വേശിയാണെന്ന് കരുതി ഭോഗിക്കുന്ന വചനം, സ്വന്തം ചേട്ടന്റെ ഭാര്യയെ അനിയനെ കൊണ്ട് കൊച്ചുണ്ടാക്കാൻ പറഞ്ഞിട്ട് അതിൽ കൊച്ചുണ്ടാക്കാത്തതിന്റെ പേരിൽ, ബീജം നിലത്തി വീഴ്ത്തിയതിന്റെ പേരിൽ ആ അനിയനെ കൊന്നു കളയുന്ന രീതിയിലുള്ളൊരു വചനം കാണിക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ യേശുക്രിസ്തുവിന്റെ മതം സ്വീകരിക്കാൻ തയ്യാറാ. ഖുർആനില് കാണിക്ക് ജിൻഡോ. അപ്പൊ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് ഇടിപ്പിച്ചത് ആരാന്നറിയോ? ഇതൊക്കെ ജിൻഡോക്ക് വേദന ഉണ്ടാവും, എനിക്കറിയാം ജിൻഡോക്ക് അത് വേദന ഉണ്ടാവും. പിന്നെ മറ്റുള്ള ക്രൈസ്തവ സഹോദരന്മാർക്ക് അത് വളരെ ഹൃദയത്തെ വളരെ വേദനിപ്പിക്കും, ഞങ്ങൾക്കറിയാം, വ്യക്തമായിട്ട് അറിയാം, ഇതൊന്നും അറിയാതല്ല സംസാരിക്കുന്നത്. പക്ഷെ ഇത്തരക്കാരുടെ കണ്ണുകൾ തുറക്കണമെങ്കിൽ, ആരെ പോലെ ഈ പറഞ്ഞ വെള്ളനൈറ്റിക്കാരുടെ കണ്ണുകൾ തുറക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വചനങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കുകയും അത് പൊതുസമൂഹത്തിൽ എത്തിക്കുകയും ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരം രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയത്. ഓക്കെ ജിൻഡോ, ജിൻഡോനോട് എനിക്ക് പറയുന്നത് വിഷമമുണ്ട്, വിഷമമുണ്ട്. ജിൻഡോ ജിൻഡോ 2 Samuel 5:6 എടുക്കോ ജിൻഡോ. സമാധാനം സമാധാനം, ഒരു മിനിറ്റ് അങ്ങോട്ട് പോകണ്ട. അതിന് മുമ്പേ നമുക്ക് ജിൻഡോടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജിൻഡോ ഇപ്പൊ വേറൊരു വാദം കൂടെ വെച്ചു, പുരുഷ വേശ്യ എന്നുള്ള പോലെ. അത്തരം രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വചനങ്ങളുണ്ട് വിശദീകരിക്കാനുണ്ട്. ആ രീതിയിലേക്ക് ജിൻഡോ പോയാൽ ജിൻഡോ മാത്രമല്ല മൊത്തത്തിൽ താഴെ ഇരിക്കുന്ന ക്രിസ്ത്യാനികൾ പോലും മാറും. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു, ഇതുപോലെ ലോകം മുഴുവൻ അപഹസിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറയുന്നു, എന്നിട്ടും യൂറോപ്പിലും അമേരിക്കയിലും പോലുള്ള സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തിയ രാജ്യങ്ങളിൽ മുഴുവൻ ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിക്കപ്പെടുന്നു. നിങ്ങൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് പഴയ പോലെ ഗോതമ്പ് പൊടിയും ആട്ടമാവും എന്താ പറയാ പാൽപ്പൊടിയും കൊടുത്തിട്ടാ പല ദരിദ്ര രാജ്യങ്ങളിൽ പിടിച്ചിരിക്കണത്, അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ കയറിയിട്ട് നിങ്ങൾ ഇപ്പോഴും പിടിച്ചിരിക്കണത് അതിന്റെ മുകളിലാണ്. ഇവിടെ ക്ലബ് ഹൗസിൽ തന്നെ നോക്കൂ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ബൈബിൾ എടുത്തുകൊണ്ട് ഒരു ബൈബിൾ ക്ലാസ് നടത്താൻ നിങ്ങളെ കൊണ്ട് പലപ്പോഴും ഇപ്പോഴും കഴിയാറില്ല. എവിടെ നിങ്ങളൊരു ബൈബിൾ ക്ലാസ് എടുക്കുന്നില്ല. മിനിമം നിങ്ങളൊരു സ്ത്രീത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് 17 ക്ലാസ് വരെ ഞാൻ കേട്ടു. അതിൽ ഈ 17 ക്ലാസിലും ഒരു എവിടെ പോലും സ്ത്രീത്വം ക്ലിയർ ആയിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് നിലവിലെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ദൈവത്തിനെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളുടെയിലുള്ള ക്രിസ്ത്യാനികള എന്ന് പറയുന്ന 10 ആളുകളുണ്ടെങ്കിൽ 11 ദൈവവിശ്വാസമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയെന്ന് അറിയും? ഞാൻ ജിൻഡോ പറഞ്ഞില്ലേ, ജിൻഡോ വളരെ മാന്യമായി സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞങ്ങളുടെ ഭാഷയിൽ ഈ മോശത്തരം വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണക്കാരൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ജിബോർ അച്ചൻകുഞ്ഞിന്റെ റൂമിൽ എല്ലാവരും പറയാം, പക്ഷെ വ്യക്തമായിട്ട് ആൾ എണ്ണീട്ട് 1-2 ആളുകൾ പറയാം. അജീഷ് വാരിയർ, പിന്നെ നമ്മുടെ നാസറിൻ, ജിബോർ, ഇങ്ങനെ അടങ്ങുന്ന ഇത്തരം ആളുകളുടെ ഏറ്റവും വൃത്തികെട്ട ഭാഷാ ശൈലി കൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ പാട് പോയോ ഇല്ല ഈ ഭാഷാ ശൈലി കൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങൾ മിതത്വം പാലിച്ചാൽ, നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ ഒരുപാട് നാറില്ല. അല്ല, നിങ്ങൾ മോശമായിട്ട് പെരുമാറി തുടങ്ങിയാൽ ഞങ്ങള് എന്താ പറയാ കാട് ഇളകി വരും. നിങ്ങൾ സൂക്ഷിക്കുക. ജിൻഡോ ഇനി സംസാരിക്കാൻ പോണ മാന്യമായിട്ടാണെങ്കിൽ കറക്റ്റ് മാന്യമായ ഉത്തരങ്ങളും മാന്യമായ ചോദ്യങ്ങളും വരും. ജിൻഡോയുടെ ഭാഷ മോശമായാൽ യേശു ക്രിസ്തുവിനെ ഭിത്തിയിലല്ല നിലത്ത് വാരി തേക്കും. ഒരു സംശയം വേണ്ട, നിങ്ങൾ തന്നെ തന്നിട്ടുണ്ടതുകൊണ്ട്. ഓക്കെ, ഞാൻ നിർത്താം. അല്ല ജിൻഡോ, അവിടെ മേലെ ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് വാ, അതൊന്ന് വായി, അതൊന്ന് കേട്ടിട്ട്. കുറച്ച് സമയമുള്ളത്, 13 പാതിരിമാര് അതില് കാര്യമായ പാതിരിമാര് ഇസ്ലാമിലേക്ക് പടുത്ത് കടന്നു വന്നാണ്, അവര് കടന്നു വന്ന കാര്യങ്ങളൊക്കെ അതിൽ പറയണം, അതൊന്ന് കേട്ടിട്ട് വാ.
ജിൻഡോനെ ജിൻഡോക്കെ നമ്മളെ നല്ലൊരു കൂട്ടുകാരനാണ്. നമ്മളൊക്കെ നല്ല രീതിയിൽ, ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ്, നല്ല സ്നേഹത്തോടെ നല്ല രീതിയിൽ നമ്മളത് കൂടു സ്വന്തം അനിയനെ പോലെ സംസാരിക്കുക, അല്ലെങ്കിൽ ചേട്ടനെ പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെ പോലുള്ള ആളുകളോട് നമ്മൾ ഇതൊക്കെ പറയേണ്ടി വരുമ്പോൾ നമുക്കുള്ള വേദനയും കൂടി വരുന്ന മനസ്സിലാക്കണം. ഇപ്പൊ ഇന്നലെ ഞാൻ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ റൂമിൽ കേറിയിട്ട് അവിടെ ഫുള്ള് തെറിയാ. അപ്പൊ അത് കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പൊ ഞാനവിടെ പ്രതികരിച്ചു, എന്നോട് സംസാരിക്കാൻ വരെ സമ്മതിക്കുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരോപിക്കുന്ന എല്ലാ ആരോപണങ്ങളും കൃത്യമായിട്ട് ബൈബിൾ വായിച്ചുകൊണ്ടാണ് അത് നിങ്ങൾ ആരോപിക്കുന്നത്. കൃത്യമായിട്ട് ഖുർആനിൽ നിന്ന് അത്തരത്തിലുള്ള വചനങ്ങളൊന്നും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ അപ്പൊ കേൾക്കാം. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്നാ വെച്ചാല് ഖുർആൻ അല്ല സോറി ബൈബിളില് പഴയ കാലം മുതല് നമ്മളെ ചേട്ടനെ പോലെയൊക്കെ കാണുന്ന ആളാ. അതൊക്കെ ഞാൻ ജിൻഡനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ഒന്ന് പറയട്ടെ കേട്ടോ. അതായത് ആദാമിന് ദൈവം നൽകിയ ഒരു നിയമമുണ്ട്, ആദാമിന്റെ മക്കള് സ്വന്തം പെങ്ങളുമായിട്ട് വിവാഹങ്ങൾ നടത്തിയല്ലോ. അവര് അവരുടെ പിതാവിന്റെ മക്കളിൽ നിന്ന്, അവരുടെ സ്വന്തം സഹോദരികളിൽ നിന്ന് അവർ ഭാര്യമാരെ കണ്ടെത്തി. അതേ രീതിയിൽ തന്നെയാണ് നിയമങ്ങളുടെ വ്യത്യാസങ്ങൾ വരുന്നത്. അതായത് ന്യായപ്രമാണത്തിട്ട് പ്രമാണം വരുന്നതിന് മുമ്പാട് അവർ ആ രീതിയിലുള്ള ചെയ്തികളിലേക്ക് പോയിട്ടുണ്ട്. അതായത് ദേവർധർമ്മം ആണെങ്കിൽ പോലും ന്യായപ്രമാണത്തിന് മുമ്പുള്ള ഒരു പീരീഡ്, മോശയ്ക്ക് മുമ്പുള്ള ഒരു പീരീഡിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അവരാ തലമുറയെ ഉത്പാദിപ്പിക്കപ്പെടുക, അതായത് അവരുടെ ആ ഗോത്രം നിലനിർത്തുക എന്നൊരു ലക്ഷ്യമാണ് അവിടെ യഹൂദനിലൂടെ നിവർത്തിക്കപ്പെടേണ്ടി വന്നത്. അപ്പൊ അത് ന്യായപ്രമാണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് ന്യായപ്രമാണത്തിട്ട് വന്നപ്പോൾ അതൊരു കൃത്യമായൊരു ഇസ്രായേലി കൾച്ചർ രൂപപ്പെട്ടു. അതും കഴിഞ്ഞിട്ട് ക്രിസ്തുവിലൂടെ അതിനേക്കാളും ധാർമ്മികമായ ഉയർച്ചയിലുള്ള ഒരു സമൂഹം രൂപപ്പെട്ടു. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ആദാമിന്റെ കാലത്തുള്ള സംസ്കാരമല്ല പിന്നീട് ഉള്ള സംസ്കാരം എന്ന് നിങ്ങൾക്കറിയാലോ. പ്രത്യേകിച്ച് ജാഹിലിയത്തിന്റെ കാലത്തുള്ള സംസ്കാരമല്ല നിങ്ങളുടെ പ്രവാചകൻ വന്ന ശേഷമുള്ള സംസ്കാരം എന്ന് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ആദാമിന്റെ കാലം മുതൽ ന്യായപ്രമാണ കാലഘട്ടം അങ്ങനെ കയറി കയറി മനുഷ്യനെ ധാർമ്മികമായിട്ട് ഉയർത്തിക്കൊണ്ട് വന്ന് യേശു ക്രിസ്തുവിലൂടെ അതിന്റെ സെനത്ത് സ്റ്റേജിൽ എത്തി നിൽക്കുന്നതാണ്. അപ്പോ പഴയ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തു ആണ് പിന്നീട് ഞങ്ങൾക്ക് മാതൃക എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ധാർമ്മികത യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന അളവ് പോലും വെച്ചാണ് ഞങ്ങൾ ജീവിക്കേണ്ടത്. അപ്പൊ ആ അളവ് പോലും വെച്ച് നിങ്ങളുടെ പ്രവാചനം കാണുമ്പോഴാണ് ഈ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അന്നേരം നിങ്ങൾ കയറി നേരെ ആദാമിന്റെ കാലത്ത് ഇങ്ങനെയാണെന്ന് ബൈബിളിലുണ്ടല്ലോ, ലോത്തിന്റെ കാലത്ത് ഇങ്ങനെയാണെന്ന് ബൈബിളിലുണ്ടല്ലോ, ലോത്ത് അങ്ങനെ ചെയ്തെങ്കിൽ ലോത്തിന്റെ പെൺമക്കൾ ഒക്കെ അവരങ്ങനെ ഒരു ജനത ഉണ്ടാവുകയും അത് ഇസ്രായേലിന് ശത്രുക്കളായി തീരുകയോ ചെയ്തേ. അബ്രഹാമിന് ഹാഗാറിൽ സന്തതി ഉണ്ടായപ്പോ അബ്രഹാമിന്റെ സ്വന്തം മകനായ ഇസ്ഹാക്കിന്റെ തലമുറയിൽ പിറന്ന ഇസ്രായേലിന്റെ ആ ഒരു ഗോത്രത്തിന്റെ ശത്രുവിനെയാണ് അബ്രഹാമിലൂടെ തന്നെ ഹാഗാറിലൂടെ തന്നെ സാറായുടെ ഇഷ്ടത്തിന് വഴങ്ങി രൂപപ്പെടുത്താൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ സന്തതികൾ ഉണ്ടായി എന്ന് വെച്ചാൽ അത് ദൈവജനത്തിട്ട് വരുമെന്നല്ല, അവരൊക്കെ മറ്റൊരു രീതിയിലേക്ക് മാറ്റപ്പെട്ടു പോകുന്നുള്ളതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ക്രിസ്തുവിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തു യഥാർത്ഥമായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴികളിലൂടെയാണ് പിന്നെ ഞങ്ങൾ പോകുന്നത്. അതിനുശേഷം വന്ന ഒരു പ്രവാചകനെ നിങ്ങൾ ആദാമിന്റെ കാലത്തുള്ള കൾച്ചർ വെച്ചല്ല ഞങ്ങൾ നോക്കി കാണുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നോക്കി കാണുള്ളൂ. അങ്ങനെ നോക്കി കാണുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ ചിലർ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടരുത്, അത് നിങ്ങൾ ആ വിധത്തിൽ തന്നെ നിങ്ങൾ അത് പരിശോധിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ ജിൻഡോ പറഞ്ഞു ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിലൂടെ, ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിലൂടെ വിവാഹം കഴിക്കുന്നത് തെറ്റാണോ ജിൻഡോ? ക്രിസ്തു കൃത്യമായിട്ട് ക്രിസ്തു പഠിപ്പിച്ച എത്തിക്സ് മൊറാലിറ്റി അതിലൂടെയാണ് പിന്നെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട് വിവാഹം കഴിക്കാതിരിക്കാം, വിവാഹം കഴിച്ചു പോവാം, അത് ക്രിസ്തു പറഞ്ഞിട്ടുള്ളതാ. അതായത് മറ്റേ ഇതിൽ പറയണ്ട് സ്വർഗരാജ നിമിത്തം വിവാഹ ജീവിതം വെടിഞ്ഞവരുണ്ട്, ഈ ലോകത്തെ പ്രതി ജന്മന വിവാഹ ജീവിതത്തിന് കഴിയാത്തവരുണ്ട്. അപ്പൊ പല വിധത്തിലുള്ള വിഭാഗക്കാരുണ്ട്. ഗ്രഹിപ്പാൻ മനസ്സുള്ളവൻ ഗ്രഹിക്കട്ടെ എന്നാ പറഞ്ഞേക്കണേ. ക്രിസ്തുവിന്റെ വചനപ്രകാരം വിവാഹം കഴിച്ചും വിവാഹം കഴിക്കാതെയും അത് അവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പഴയ നിയമം പോലെ തന്നെ, അതായത് ഇസ്രായേലിലെ നിയമത്തില് യേശയാവിന്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു പറയുന്നത്. അതായത് ഞാനൊരു ഉണക്കത്തടി എന്ന് വിചാരിക്കുന്നവർക്ക്, അതായത് മക്കളൊന്നും ഉണ്ടാവാതെ പോയവർക്ക് അല്ലെങ്കിൽ വിവാഹത്തിലൂടെ സഞ്ചരിക്കാത്തവർക്ക് തീർച്ചയായിട്ടും പുത്രി പുത്രന്മാരെക്കാൾ ഞാനൊരു ശ്രേഷ്ഠമായ നാമം നൽകുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അതുതന്നെയാണ് പൗലോസ് ലീഗ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞേക്കുന്നത്, സ്ത്രീയെ സ്പർശിക്കാതിരുന്ന് ജീവിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ വ്യഭിചാര ചിന്ത എന്തെങ്കിലും ഉണ്ടാവുന്നവരാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ച് ജീവിച്ചോ, അതിനൊരു തെറ്റുമില്ല. അങ്ങനെ പറയുന്നത് കാരണം ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് വേണ്ടിയുള്ള ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവരായത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയുടെ ജീവിതമാണ്. അതുകൊണ്ട് വിവാഹത്തിനോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ അല്ല, രക്ഷയ്ക്കാണ് പ്രസക്തി കൊടുക്കുന്നത് ബൈബിള്. ഓക്കെ ഓക്കെ. അപ്പൊ ജിൻഡോ ഇപ്പൊ പറഞ്ഞു അതായത് വികാരം അടക്കാൻ കഴിയാത്തവൻ വിവാഹം കഴിക്കട്ടെ, അല്ലാത്തവൻ വിവാഹം കഴിക്കാതെ ജീവിക്കട്ടെ. അപ്പൊ ജിൻഡോ ചിന്തിച്ചിട്ട് നോക്കിയിട്ടുണ്ടോ, സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ വിവാഹം കഴിക്കുന്നത് വെറും ലൈംഗികമായ ആസക്തിക്ക് വേണ്ടി മാത്രമാണോ വിവാഹം കഴിക്കുന്നത് ആണോ? അവിടെ 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 നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വ്യഭിചാര ആസക്തി ഉള്ളവൻ വിവാഹം കഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് വിധത്തിലും, അതായത് ചിലർക്ക് ഒരു ഡിപ്പെൻഡന്റ് അതായത് ഒരു സ്ത്രീയോട് കൂടെ ജീവിക്കണം അല്ലെങ്കിൽ ആ ഒരു കുടുംബജീവിതം നയിക്കണം എന്ന ആഗ്രഹമുള്ളവൻ അതുപോലെ തന്നെ താല്പര്യമുള്ളവനാ, അവനും ആ രീതി തന്നെ പോവാം. ഇതിലൊന്നും പെടാതെ ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവന് ഇങ്ങനെ വ്യഭിചാര ആസക്തിയോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിട്ടോ അങ്ങനെയുള്ള താല്പര്യങ്ങളോ ഒന്നും ഇല്ലാതെ ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവന് വിവാഹം വെടിഞ്ഞ് പൂർണ്ണമായിട്ട് ദൈവത്തിന് വേണ്ടി അവന്റെ ജീവിതം സമർപ്പിച്ച് ജീവിക്കാമെന്ന് തന്നെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ജിൻഡോന്റെ കാഴ്ചപ്പാട് പ്രകാരം ഏറ്റവും നല്ലത് എന്താണ്, നമുക്ക് ഈ കാമ മറ്റേ വികാര വിചാരങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാതെ ജീവിക്കുക. അപ്പോ ജിൻഡോ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇപ്പൊ എല്ലാവർക്കും, അപ്പൊ ജിൻഡോ അപ്പൊ ആ പറഞ്ഞ കാഴ്ചപ്പാട് പ്രകാരം, കാരണം വികാരം ഒതുക്കാൻ കഴിയാത്ത വികാര വിചാരങ്ങൾ ഒതുക്കാൻ കഴിയാത്ത കാമാസക്തി അങ്ങനെ തന്നെ പറയാ ഒതുക്കാൻ കഴിയാത്ത ആളുകൾക്ക് മാത്രമാണ് വിവാഹം, അല്ലാത്തവർക്ക് വിവാഹം കഴിക്കണ്ട. അപ്പൊ അങ്ങനെ ഈ വിവാഹം കഴിക്കാതെ യേശുവിന്റെ ആ പാത പിൻപറ്റി പോവുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് മനുഷ്യരുണ്ടാവുമായിരുന്നോ? യേശു ക്രിസ്തുവിന്റെ ശേഷം ലോകത്ത് മനുഷ്യരുണ്ടാവുമായിരുന്നോ? ക്രിസ്തു മതത്തിൽ വിശ്വസിക്കാൻ ഉണ്ടാകുമായിരുന്നോ? അതായത് വിവാഹം കഴിക്കാൻ, അതായത് ഇതിൽ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ വ്യഭിചാര ആസക്തി ഉള്ളവൻ വിവാഹം കഴിക്കട്ടെ, അതുപോലെ അത് കൂടാതെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഉണ്ട്, അതായത് ഒരാളും കൂടി സപ്പോർട്ട് എന്റെ ജീവിതത്തിൽ വേണമെന്ന് അമിതമായിട്ട് ആഗ്രഹിക്കുന്നതിന് വിവാഹം കഴിക്കട്ടെ. കാരണം ആ വിധത്തിലൊക്കെ ജീവിക്കുന്നവർക്ക് ആ വിധത്തിൽ പോവാം. പിന്നെ തനിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവർ അതിന് ബൈബിളിൽ ഒരു വചനം പറയുന്നുണ്ട്, ഈ വരം എല്ലാവർക്കും ലഭിച്ചിട്ടില്ല. ബൈബിളിൽ പറയണേ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഈ വരം ലഭിച്ചവൻ മാത്രമേ ഈ വഴിക്ക് പോകാവൂ. അതായത് കൃത്യമായിട്ട് വിവാഹത്തിലൂടെ വിവാഹം വെടിഞ്ഞ് ജീവിക്കാനുള്ള ഒരു വരം ലഭിച്ചവരുണ്ട്. ആ വരം ലഭിച്ചവന് വിവാഹം കഴിക്കേണ്ട എന്നാ ബൈബിൾ പറഞ്ഞേക്കണെ. അപ്പൊ എല്ലാവർക്കും ആ വരം ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് അവർ എല്ലാവരും വിവാഹം കഴിക്കാതിരിക്കില്ല, അവർ വിവാഹം കഴിച്ചു തന്നെ പോവും. അപ്പോ പൗലോസിന്റെ പ്രമാണപ്രകാരം ഈ കാമാസക്തി തോന്നുന്നവർ മാത്രമാണ് വിവാഹം കഴിക്കുന്നത് അല്ലേ? യേശു ക്രിസ്തുവിന്റെ ആ തത്വത്തില് പിന്നെ നിൽക്കുന്നവര് പിന്നെ വിവാഹം കഴിക്കില്ല, കുടുംബജീവിതമില്ല, മറ്റുള്ള ജീവിതങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചതിന് ജിൻഡോ മറുപടി അറിഞ്ഞില്ല. യേശു ക്രിസ്തുവിന്റെ ആ തത്വപ്രകാരം വിവാഹം കഴിക്കാതെ പിന്നെ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് ആത്മീയ ചിന്തയിലൂടെ മാത്രം പോകുന്ന ഒരു മനുഷ്യരായിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്തുമതം വിശ്വസിക്കാൻ ആളുണ്ടാകുമായിരുന്നു എന്നുള്ള ചോദ്യത്തിനാണ് കാര്യമായിട്ട് ഞാൻ ചോദ്യം ചോദിച്ചത്. അതിന് ജിൻഡോ ഒന്നും പറഞ്ഞില്ല. അല്ല, ക്രിസ്തുമതം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുമതം എന്ന് പറയുന്നത് മൂന്നും നാലും കെട്ടി ഒരുപാട് കുട്ടികളെ ജനിപ്പിച്ച് വളർത്തുന്ന ഒരു മതമല്ല ക്രിസ്തുമതം എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്? അതായത് ക്രിസ്തുമതം എന്ന് പറയുന്നത് സുവിശേഷം പറഞ്ഞ് ശിഷ്യരെ നിങ്ങളൊന്ന് പറയട്ടെ, ഞാൻ നിങ്ങൾ നിർത്തിക്കും. അമേരിക്ക ചന്തല്ലാത്ത കുട്ടികളെ അല്ല അങ്ങനെ ഞങ്ങൾ നാല് കല്യാണം കഴിച്ചു കണ്ട് കല്യാണം കഴിക്കാൻ പറഞ്ഞില്ല എന്ന് ഒരുപാട് കളിയാക്കി വട്ടണം പറയുന്നു. ആഫ്രിക്കയിലും അമേരിക്കയിലൊക്കെ തന്തയില്ലാത്ത പിന്നെ മക്കളാണ് നിങ്ങളെ ആളുകൾ പെട്ടുണ്ടാക്കുന്നത്, അവർക്ക് തന്ത ഏതാണെന്ന് അറിയില്ല. അങ്ങനെയാണോ ക്രിസ്തു മതം പറഞ്ഞ് സ്വന്തം അപ്പന്റെ അഡ്രസ്സിൽ അമ്മന്റെ പേരെ കൊടുത്തു വരില്ല, കാരണം അപ്പനേതാന്ന് അറിയില്ല. അത് ക്രിസ്തു മതം പറഞ്ഞാണോ?
അറബികള് ഇവിടെ വന്ന് കെട്ടി കൊറേ കുട്ടികൾ ഉണ്ടാക്കണില്ലേ, നിങ്ങളൊക്കെ അറബികളെ നിങ്ങളുടെ മദറിനെ അമേരിക്കയിലൊക്കെ മനസ്സിലായിക്കോ, ഇത് കല്യാണം കഴിച്ചാണ് പോണത്, ഇത് കല്യാണം കഴിച്ചാണ് പെണ്ണ് കിട്ടുകയാണ്, അതിൽ അപ്പന ഏതാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. നിന്റെ ആളുകള് തമ്മാരത്തിന്റെ തന്തല്ലാതെ കുട്ടികൾ ഉണ്ടാക്കാണ് നിങ്ങളുടെ സ്ത്രീകള് അമേരിക്കയിലും ആഫ്രിക്കയിലും യൂറോപ്പിലൊക്കെ, തന്ത ഏതാന്ന് അറിയാതെ എടാ ഒന്ന് ന്യായീകരിക്ക. നാല് കല്യാണം കഴിക്കണം വലിയ തെറ്റാണല്ല, നാടിനും കരുതെ തമ്മാരത്തിനും കാട്ടാണ് തന്തല്ലാതെ കുട്ടികളുണ്ടാക്കണ അത് ക്രിസ്തുമത അനുഭവിച്ചാണോ? ഡയലോഗ് അടിക്കാൻ വന്നിക്ക, വേദവാക്യം പറയാൻ വന്നിക്ക, മേലെ കയറിയിട്ട് സ്വന്തം തന്നന്റെ പേര് അറിയാത്തോണ്ട് അമ്മയുടെ പേരിലാണ് അമേരിക്കയിലൊക്കെ കൂടുതൽ ആളുകൾ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് കൊലയാടി ഉണ്ടാക്കിയത്? വിവാഹം കഴിച്ചിട്ടല്ല, അത് വിവാഹം കഴിച്ചിണ്ടാക്കി ഞങ്ങൾക്ക് ഭയങ്കര തെറ്റി. കൊലയാടി നാട്ടിൽ രാജ്യം വീമ്പോ കൊലയാട്ടില് 60-70 ആളുകൾ ഉണ്ടാക്കാം അല്ലേ? അത് യേശു പഠിപ്പിച്ചതാണോ? ന്യായീകരിക്കാൻ വന്നാണ്ട് അവരെ ദൈവം തന്നെ അങ്ങനെയാണേ. കാരണം ഞങ്ങളെ ക്രിസ്തുമതം തന്നെ നാല് പെണ്ണ് കെട്ടിക്കാണ്ടായാലും സൂക്ഷിച്ച് ജീവിക്കാനല്ലാതെ, പെണ്ണ് കെട്ടലാണ് ഇവർക്ക് പ്രശ്നം. നാണയവും പോലെയായിരിക്കാനും തന്തല്ലാത്ത കുട്ടികളുണ്ടാക്കുന്നവർ കുഴപ്പമില്ല, അത് അവരെ ദൈവം പറഞ്ഞതാണ്. അവരെ യഹോവയ്ക്ക് അങ്ങനെയാണ് പരസ്പരം സ്ത്രീകളെ കൈമാറ അങ്ങനെ തന്നെയാണ് അവർ പോണത്. പിന്നെ അതേമാതിരി പിതാവ് യേശുവിന്റെ പിതാവ് യഹോവ എന്ന് പറയുന്നുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവാണ് ഗർഭിണിയാക്കുന്നത്. അപ്പൊ മൂന്ന് വ്യക്തികളെന്ന് അവർ പറയുന്നുണ്ട്. മൂന്ന് വ്യക്തികൾ അങ്ങനെ സുഹൃത്തുക്കളാണ്, അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ വയറ്റിലുണ്ടാക്കുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ടോ? നാല് കല്യാണം കഴിച്ചാണ് കുട്ടികളുണ്ടാക്കണോ? നിനക്ക് എന്താ കുഴപ്പത്താണ്? ഒരു മിനിറ്റ് ആ വേഷ്യക്കുണ്ടായ അച്ഛൻകുഞ്ഞിന്റെ റൂമെന്ന് കേറി ആ തന്തയില്ലാത്തേ ആ വേഷ്യക്കുണ്ടായ അച്ഛൻകുഞ്ഞിന്റെ റൂമിലുണ്ട് മുഹമ്മദിനെ പറ്റിയും പ്രവാചകനെ പറ്റിയൊക്കെ വളരെ മോശമായിട്ട് പറയുന്നു. ജോസോ എന്നൊക്കെ പറഞ്ഞവര് എന്തോ ഒരു ഏത് വേഷ്യക്ക ഏത് ദേഹിയാണ് യഹൂയാണോ പല ഉണ്ടാക്കിയതെന്ന് അറിയില്ല. നീനെ കുറിച്ച് കാണുന്നത് അത്രയും വൃത്തികേടിട്ട സംസാരമാണ് അവിടെ നടക്കുന്നത്. ഈ ജിന്ദ പോയോ നാല് കല്യാണം കഴിച്ചുകൊണ്ട് പിന്നെ കുട്ടികളെ ഉണ്ടാക്കണല്ലേ ഞങ്ങളെ ക്രിസ്തുമത പഠിപ്പിക്കുന്നത്? അവന്റെ അമ്മയുടെ കൊലയാളെ പറഞ്ഞ ബൈബിളില് പറഞ്ഞിട്ടുണ്ടോ? അല്ലേ റസാക്കുമായി യേശു എത്ര മനവാറ്റികളെ കാത്തിരിക്കുന്നുണ്ട്? ആയിരക്കണക്കിന് മനവാറ്റികളെ കാത്തിരിക്കുന്ന യേശു ഇല്ലേ? അപ്പൊ അതൊന്ന് നോക്കി, നിങ്ങൾ ആയിരക്കണക്കിന് മനവാറ്റികളെ കാത്തിക്കൊണ്ട് പറയും അച്ഛന്മാർ നോക്കിയുടെ വാക്കിയാ യേശുവിന് കിട്ടുന്നത്. അത് അവർ വായിച്ചിട്ടുണ്ടോ? ഒരു ആശയം പറയാനില്ല. ഇത് അവൻ പറയാ വലിയ കാര്യത്തിൽ മേലെ കയറി വന്നുണ്ട്. നിങ്ങളെ പോലെ നാല് കെട്ടിയിട്ട് സൂക്ഷിക്കണ മതല്ല ഞങ്ങളെ മതം. നാടിപ്പം പൊലയാടി മക്കളുണ്ടാക്കാൻ പറയുന്ന മകളാണോ നിങ്ങളെ മതം? അല്ല, തന്തല്ലാതെ കുറച്ചുണ്ടാക്കി ഇടാൻ വേണ്ടി പറഞ്ഞ മതാ നിങ്ങളെ മതം. അമ്പലങ്ങൾ പോയി നോക്കി എത്ര കന്യാസ്ത്രീകൾ അനായത്തിൽ കുട്ടികൾ പ്രസവിച്ച കെട്ടികൾ ഉണ്ടാക്കി അച്ഛന്മാർക്ക് ഉണ്ടായത് അങ്ങനെ അങ്ങനെ ചെയ്യാം അല്ല. അവർക്ക് എത്രയോ കന്യാസ്ത്രീകൾ അച്ഛനില്ലാത്ത കുട്ടികളെ ഈ അച്ഛന്മാർക്കുണ്ടായ കുട്ടികളെ പ്രസവിക്കുന്നത് ആ പുൽപ്പള്ളി ഭാഗത്തൊക്കെ ചെന്ന എത്രയോ അനാചാരങ്ങൾ അനായത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അറിയോ? അത് ഇവരെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടാ. 4 മാസം ലീവ് എടുത്ത് പോകും കന്യാസ്ത്രീകൾ, പ്രസവിച്ചിട്ടാണ് വരുന്നത്. അത് സമ്മതിക്കാത്തതിനെ പിടിച്ച് കിണറ്റിൽ കൊണ്ട് തള്ളുകയും ചെയ്യും. എത്രണ്ടും കിണറ്റിലിട്ട് കൊണ്ടിട്ടുണ്ട് അവര് അച്ഛന്മാര് മാമൂസം കെട്ടിലാണ് മുക്കുക. ഈ പള്ളിയിലെ അച്ഛന്മാർക്ക് അച്ഛന്മാര് വിളി വന്നതിനെ ഇവരെ പൊലയാടിയാണ് ഉണ്ടാക്കണ മക്കള് മുഖത്ത് നോക്കി ചേട്ടാ അച്ഛായാന്ന് വിളി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവരെ പള്ളിയിലെ അച്ഛന്മാരെ അച്ഛൻ എന്നുള്ള വിളിയുടെ ഒരു പ്രാബല്യത്തിൽ കൊടുത്തത്. സ്വന്തം മക്കള് അച്ഛന്റെ മുഖത്ത് നോക്കിട്ട് അച്ഛാ അച്ഛനല്ലാതെ ചേട്ടാ ഇച്ഛായ അല്ലെ അങ്കിള എന്ന് വിളിക്കണേ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അച്ഛൻ എന്നുള്ള വിളിയെ അവർ നിലവിൽ കൊണ്ടുവന്നത്.
എടാ അവർ പറയാ പോരാടി മക്കള്. ഭയങ്കര തെറ്റാത്ര അല്ല ഉൽപ്പത്തി അങ്ങനെ നോക്കിയ ഉൽപ്പത്തി 19-30 വായിച്ചു നോക്കിയ സ്വന്തം അച്ഛനല്ലേ മക്കൾക്ക് അതാക്കി കൊടുക്കുന്നത് വീഞ്ഞു കുടിച്ചിട്ട്. അപ്പൊ അതൊക്കെ അവർക്ക് തെറ്റില്ല, അതിനും കുഴപ്പമില്ല, കല്യാണം കഴിക്കുന്ന തെറ്റുള്ളൂ. ഇവരിതൊക്കെ പറയിപ്പിച്ചിട്ടാണല്ലോ നമ്മള് പറയുന്നത്, നമ്മള് ഓവറായി പോകുന്നത്. പക്ഷെ ഇവരെ ഈ വൃത്തികെട്ട എന്ന ഇവർ നിർത്തുക, ഇവർ ഈ സെക്സ് ബൈബിൾ വായിച്ച് ഇവരൊക്കെ ആകെ നാറി വരും. മകളെ കല്യാണം കഴിച്ച കഴിക്കാൻ വന്ന ആളുകളാണ് ഇവര്, ഇവരെ ധൈര്യം അടിക്കുന്നത്. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ മകള് പ്രായപൂർത്തിയായ മകള് വീട്ടിലുണ്ടെങ്കിൽ പിന്നെ വ്യഭിചരിക്കരുത്, കല്യാണം കഴിച്ചാണ്ട് ബോയിച്ചോളണ പറഞ്ഞ ടീമാണ് അവരാണ് പറഞ്ഞത്. ധൈര്യം അടിക്കുന്നത്.